ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹം നിറഞ്ഞ ഈ ആരാധനയിൽ നമുക്കൊരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ജീവിതത്തിൽ നൽകിയ മനോഹരമായ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സന്തോഷത്തോടെ കരങ്ങളുയർത്തി ദൈവത്തെ സ്തുതിച്ചേ ഹല്ലേലൂയാ ഹല്ലേലൂയാ. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സമാധാനത്തോടെ ദൈവസ്ഥാനത്തിൽ നമുക്ക് എല്ലാവർക്കുമായിരിക്കാം. അല്പസമയം ചിത്തയ്ക്കാധാരമായി വേർതിരിച്ചെടുത്തിരിക്കുന്ന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 48 അധ്യായം അതിൻ്റെ 20 വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. ഉൽപ്പത്തി പുസ്തകം 28 അധ്യായം അതിൻ്റെ 48 അധ്യായം അതിൻ്റെ 20 വാക്യം വായിച്ചു കേൾക്കാം. ഇനിയും മനശ്ശേയും പോലെ ആക്കുമാറാകട്ടെ എന്ന് ഇസ്രായേലർ നിന്റെ പേർ ചൊല്ലി അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. എഫ്രീമിനെ മനശ്ശെക്ക് മുമ്പാക്കി. അങ്ങനെ അവൻ അന്ന് അവരെ അനുഗ്രഹിച്ചു. ദൈവം നിന്നെ എഫ്രായിമിനെയും മനശ്ശെയും പോലെ ആക്കുമാറാകട്ടെ എന്ന് ഇസ്രായേലിയർ നിന്റെ പേർ ചൊല്ലി അനുഗ്രഹിക്കും എന്ന് പറഞ്ഞ് എഫ്രായിമിനെ മനശ്ശെക്ക് മുൻപാക്കി. ഉൽപ്പത്തി പുസ്തകം 48 അധ്യായം ആരംഭം മുതൽ നാം പഠിക്കുമ്പോൾ ഇസ്രായേൽ എന്ന അനുഗ്രഹിക്കപ്പെട്ട പേരിന് അർഹനായ യാക്കോബ് തൻ്റെ വാർദ്ധക്യ കാലഘട്ടത്തിൽ കണ്ണ് കാണുവാൻ നല്ലവണ്ണം കഴിയുന്നില്ല. തൻ്റെ നാളുകൾ ഇതാ അടുത്തിരിക്കുന്നു. തൻ്റെ മരണദിനം ഇതാ അടുത്തിരിക്കുന്നു. ഇനി എനിക്കേറെ ആയുസ്സില്ല എന്ന് തിരിച്ചറിയുമ്പോൾ തൻ്റെ തലമുറകളെ മക്കളെ ഓരോരുത്തരെയായി മുന്നോട്ട് വിളിച്ച് അനുഗ്രഹിപ്പാൻ തുടങ്ങി. അപ്പൻ മക്കളെ അനുഗ്രഹിക്കുന്നുവെന്ന് യാക്കോബിൻ്റെ തലമുറകൾ അറിയുമ്പോൾ ഓരോരുത്തരായി യാക്കോബിൻ്റെ മക്കൾ, ആ മക്കൾക്ക് ദൈവം നൽകിയ അവരുടെ മക്കൾ, ഇവരൊക്കെയായി അപ്പൻ്റെ അനുഗ്രഹം മേടിപ്പാനായി അപ്പൻ്റെ മുൻപിലേക്ക് ഓടി വരികയാണ്. അങ്ങനെ യാക്കോബ് വളരെയധികം സ്നേഹിച്ച്, വളരെയധികം ഓമനിച്ച്, ലാളിച്ച് വളർത്തിയ ഒരു ഓമന പുത്രനുണ്ട്, യോസേഫ്. യോസേഫും അറിയുകയാണിതാ എൻ്റെ അപ്പൻ അവരുടെ മക്കളെ അനുഗ്രഹിക്കുന്നു. അപ്പൻ്റെ അനുഗ്രഹം മേടിപ്പാൻ യോസേഫും, ദൈവം യോസേഫിന് അനുഗ്രഹിച്ച് നൽകിയ രണ്ട് ആൺമക്കൾ, മൂത്തവൻ മനേശ, രണ്ടാമത്തവൻ എബ്രാഹിം, രണ്ടുപേരെയും കൊണ്ട് അപ്പൻ്റെ അനുഗ്രഹം മേടിപ്പാനായി അപ്പൻ്റെ മുൻപിൽ വരികയാണ്. അന്ന് ആ കാലഘട്ടത്തിൽ അനുഗ്രഹം നൽകി വന്നിരുന്നത് മൂത്ത മകൻ്റെ തലമേൽ വലം കൈവച്ച് അനുഗ്രഹിക്കും, ഇളയ മകൻ്റെ തലമേൽ ഇടം കൈവച്ച് അനുഗ്രഹിക്കും. ആ കാലഘട്ടത്തിൽ തലമുറകളെ അനുഗ്രഹിക്കുന്ന മാതാപിതാക്കൾ മക്കൾക്കൊരു അനുഗ്രഹമായിരുന്നു. ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതങ്ങളിലേക്കൊന്ന് ശാന്തമായി, നമ്മുടെ ഭവനങ്ങളിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്കൊന്ന് ശാന്തമായി തിരിഞ്ഞു നോക്കുക. നാം നമ്മുടെ മക്കളെ അനുഗ്രഹിക്കുന്നവരാണോ? നാം ദൈവം നമുക്ക് അനുഗ്രഹിച്ചു നൽകിയ നമ്മുടെ തലമുറകളെ അവരുടെ തലമേൽ കൈവച്ച് അനുഗ്രഹിക്കുന്നവരാണോ? അനുഗ്രഹിക്കുന്ന മാതാവ് പിതാവ് ഒരു ഭവനത്തിലുണ്ടെങ്കിൽ ആ ഭവനത്തിലെ മക്കൾക്ക് ആ മാതാപിതാക്കൾ ഒരു അനുഗ്രഹം തന്നെയായിരിക്കും. ഹല്ലേലൂയാ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കണം. ഇന്ന് വചനത്തിന് മുൻപിൽ വിനയപ്പെടുന്ന മാതാവേ പിതാവേ, ഒരു തീരുമാനം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഇന്നു മുതൽ ഞാൻ എൻ്റെ മക്കളെ അനുഗ്രഹിച്ചു തുടങ്ങും. ഹല്ലേലൂയാ. ശാപത്തിൻ്റെ വാക്കുകൾ പറയുകയല്ല, ജീവിതത്തിൽ ചില കുസൃതികൾ കാണുമ്പോൾ അവരെ ശപിക്കുന്ന ശാപവാക്കുകൾ പറയുന്ന അനുഭവത്തിലല്ല, അവരുടെ തലമേൽ കൈവച്ചവരെ അനുഗ്രഹിപ്പാൻ ഞാൻ ആരംഭിക്കും. അനുഗ്രഹിക്കുന്ന ഒരമ്മ, അനുഗ്രഹിക്കുന്ന ഒരു അപ്പൻ അവരുടെ മക്കൾക്ക് ഒരു അനുഗ്രഹം തന്നെയായിരിക്കും. അനുഗ്രഹിച്ചു തുടങ്ങണം. അങ്ങനെ അപ്പൻ്റെ അനുഗ്രഹം മേടിപ്പാൻ യോസേഫ് തൻ്റെ ആൺമക്കളെ കൊണ്ട് മുൻപിൽ നിർത്തുകയാണ്. മൂത്തവനായ മനശ്ശയെ കൊണ്ടുവന്ന് വലം കൈക്കരികിൽ നിർത്തി, ഇളയവനായ എബ്രാഹിമിനെ കൊണ്ടുവന്ന് ഇടം കൈക്കരികിലും നിർത്തി. നന്നായി കണ്ണു കാണുവാൻ കഴിയുന്നില്ല എങ്കിലും കാണാമെന്നുള്ള വിധത്തിൽ കണ്ടുകൊണ്ട് തൻ്റെ കൈകളെ പിണച്ചു വച്ച് അന്ന് ആ അപ്പൻ അവരെ അനുഗ്രഹിച്ചു. എന്ന് പറഞ്ഞാൽ മൂത്ത മകൻ്റെ മേൽ വയ്ക്കേണ്ടുന്ന വലതുകരം
ഇളയ മകന്റെ തലമേൽ വെച്ചു. ഇളയ മകന്റെ തലമേൽ വെക്കേണ്ടുന്ന ഇടതുകരം മുത്തവന്റെ തലമേൽ വെച്ചു. അവരെ അനുഗ്രഹിക്കുകയാ. ഇത് കണ്ടു നിൽക്കുന്ന യോസേഫ് അപ്പന്റെ കൈക്ക് പിടിച്ചിട്ട് പറയുകയാ, ഇങ്ങനെയല്ല എന്റെ അപ്പ, ഇവനല്ലോ ആദ്യജാതൻ, ഇവന്റെ തലമേൽ വലം കൈ വെക്കണം. ഇവനാണ് ആദ്യജാതൻ, ഇവന്റെ തലമേൽ വലം കൈ വെക്കണം. അപ്പൻ പറഞ്ഞു, എനിക്കറിയാം മകനെ, ഇവനും ഒരു ജനമായി തീരും, ഇവനും വർദ്ധിക്കും, ഇവനും വൻ സമൂഹമായി മാറ്റപ്പെടും. പക്ഷേ അനുജൻ ഇവനേക്കാൾ അധികം വർദ്ധിക്കും, അനുജൻ ഇവനേക്കാൾ അധികം വർദ്ധിക്കും എന്ന് പറഞ്ഞ് മൂത്തവന് ലഭിക്കേണ്ടുന്ന നന്മകൾ, വലിയ അനുഗ്രഹങ്ങൾ ഇളയവനായ എബ്രഹീമിന്റെ തലമേൽ കരം വെച്ച് മുത്തശ്ശൻ അവരെ അനുഗ്രഹിച്ചു. അന്ന് എബ്രഹീമിനെ മനശ്ശെക്ക് മുൻപനാക്കി യാക്കോബ് അവനെ അനുഗ്രഹിച്ചു. മൂത്തവന് ലഭിക്കേണ്ടുന്ന അനുഗ്രഹങ്ങളാ, മൂത്തവന് ലഭിക്കേണ്ടുന്ന വാഗ്ദത്തങ്ങൾ ഇതാ ഇളയ മകന്റെ മേൽ അപ്പൻ കൊടുക്കുന്നത്. പ്രിയമുള്ളവരെ, തിരുവചന നാം പഠിക്കുമ്പോൾ എബ്രഹീമിന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം തൻ്റെ നല്ല കാലത്ത്, തൻ്റെ യൗവനകാലത്ത് അപ്പൻ പകർന്നതായി നന്മയൊന്നും അനുഭവിക്കുവാൻ കഴിയാതെ പോയി. അപ്പൻ അവൻ്റെ തലമേൽ കൈവച്ച് അനുഗ്രഹിച്ചു. മൂത്തവന് കൊടുക്കേണ്ടുന്ന അനുഗ്രഹമാണ് ഇപ്പോൾ ഇവന്റെ മേൽ പകർന്നിരിക്കുന്നത്. എന്നാൽ അവന്റെ നല്ല കാലത്ത് ഈ നന്മയൊന്നും അവൻ അനുഭവിക്കുവാൻ കഴിയാതെ പോയി. എന്താണ് അതിനുള്ള കാരണങ്ങൾ? ഇന്ന് രാത്രിയിൽ നാം ഒരുമിച്ച് ചിന്തിപ്പാൻ പോകുന്നത് എബ്രഹീമിന്റെ ജീവിതത്തിലെ പരാജയത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്. പലപ്പോഴും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ കുറവുകൾ പറഞ്ഞു കേൾക്കുന്നത് ഏറെ രസകരമാണ് അല്ലേ. മറ്റുള്ളവരുടെ കുറവുകൾ, അത് സ്വന്തം സഹോദരൻ്റെതായാലും കൂടെ പഠിക്കുന്നവൻ്റെതായാലും കൂടെ ജോലി ചെയ്യുന്നവൻ്റെതായാലും അയൽവക്കത്ത് താമസിക്കുന്നവൻ്റെതായാലും ആരുടേതായാലും അവരുടെ കുറവുകൾ പറഞ്ഞു കേൾക്കുക വളരെ ഇഷ്ടമാണ്. പക്ഷേ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു നന്മയെക്കുറിച്ച്, അവൻ്റെ ജീവിതത്തിൽ വന്നതായ ഒരു അനുഗ്രഹത്തെക്കുറിച്ച്, ഒരു വിജയത്തെക്കുറിച്ച്, ഒരു ഉയർച്ചയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയാൽ ഒരുപാട് നേരമൊന്നും കേട്ടിരിക്കുവാനുള്ള ക്ഷമ ഇല്ല. ഉണ്ടോ? മണ്ണടിക്കോണ ഇടവകയിലുണ്ടോ? പാപ്പനങ്കോണ ഇടവകയിൽ ഉണ്ടായിരിക്കും അല്ലേ. കുറ്റം പറയാൻ പാടില്ല, കാരണം നാളെ എനിക്ക് അങ്ങോട്ട് പോകണം. ഹല്ലേലൂയ. അധികം സമയമൊന്നും ഒരുപക്ഷേ മാനുഷികമായി നാം ചിന്തിക്കുമ്പോൾ പലരുടെയും നന്മകളെയും കുറിച്ച് പറഞ്ഞു കേൾക്കുന്നത് ഇഷ്ടമല്ല. ഒരുപാട് നേരമൊന്നും കേട്ടുകൊണ്ടിരിക്കുവാനുള്ള ക്ഷമയൊന്നും ഉണ്ടാകത്തില്ല. എന്നാൽ കുറവുകൾ പറയുമ്പോൾ എത്ര നേരം വേണമെങ്കിലും കേട്ടുകൊണ്ടിരിക്കാം. ഹല്ലേലൂയ. ഇന്ന് എബ്രഹീമിന്റെ ജീവിതത്തിലെ പരാജയത്തിന്റെ കാരണങ്ങളെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ, നാം പഠിക്കുമ്പോൾ കേട്ട് ചിരിച്ച് കളയുന്ന അനുഭവത്തിലല്ല എൻ്റെ ജീവിതത്തിലേക്കൊരു തിരിഞ്ഞു നോട്ടം. എന്താണ് കർത്താവേ എൻ്റെ ജീവിതത്തിൽ ഞാൻ നന്മ അനുഭവിക്കുവാൻ തടസ്സമായി നിൽക്കുന്നത്? പലരും പറയുന്നുണ്ട്, എൻ്റെ തലമേലും പലരും കൈവച്ചിട്ടുണ്ട്. പല ശുശ്രൂഷകരും പല പുരോഹിതരും പല മുതിർന്നവരും എൻ്റെ തലമേലും കൈവച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, നീയും നന്നായി വരും. പക്ഷേ ഇതുവരെയും ആ നന്മയൊന്നും എനിക്കും അനുഭവിക്കുവാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന വേദനയോടെ പലരും ഈ വചനം കേൾക്കുന്നുണ്ട്. രാത്രിയിൽ സ്വയം ജീവിതത്തിലേക്കൊരു തിരിഞ്ഞു നോട്ടം. എന്താണ് കർത്താവേ എൻ്റെ ജീവിതത്തിൽ നന്മ അനുഭവിക്കുവാൻ തടസ്സം? എന്റെ ജീവിതത്തിൽ ഞാൻ വാഗ്ദത്വം അനുഭവിക്കുവാൻ എന്താണ് കർത്താവേ തടസ്സം? സ്വയം ജീവിതത്തിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം ആവശ്യമാണ്. രാത്രിയിൽ കർത്താവേ എന്നെ അവിടുന്ന് പഠിപ്പിക്കണമായി. പ്രാർത്ഥനയോടെ ദൈവസ്ഥാനത്തിലായിരിക്കും. ഒരു പാട്ടിന്റെ ചരണങ്ങൾ, ഒരു ചരണം നമുക്ക് ചേർന്ന് പാടാം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും
നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്. ഒന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 1-ഉം 2-ഉം വാക്യങ്ങളിൽ നമുക്ക് വായിച്ചു കേൾക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ. ഉസ്യാവിന്റെ മകനായ യോഥാമിന്റെ മകനായി യഹൂദ രാജാവായ ആഹാസിന്റെ കാലത്ത് അരാമ്യ രാജാവായ രെസീനും രമ്യാവിന്റെ മകനായ ഇസ്രായേൽ രാജാവായ പേക്കഹും യെരുശലേമിന്റെ നേരെ യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു വന്നു. അതിനെ പിടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ലതാനും അരാം എഫ്രീമിനോട് യോജിച്ചിരുന്നു എന്ന് ദാവീദ് ഗൃഹത്തിന് അറിവ് കിട്ടിയപ്പോൾ അവന്റെ ഹൃദയവും അവന്റെ ജനത്തിന്റെ ഹൃദയവും കാട്ടിലെ വൃക്ഷങ്ങൾ കാറ്റുകൊണ്ട് ഉലയും പോലെ ഉലഞ്ഞുപോയി. മതി, അവരുടെ ഭാഗം പഠിപ്പിക്കുന്നത് ദാവീദ് ഗൃഹത്തിന് നേരെ ഉണ്ടാകുന്ന ഒരു യുദ്ധത്തെ കുറിച്ചാണ്. അരാമ്യ സൈന്യം ദാവീദ് ഗൃഹത്തിന് നേരെ യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു വന്നു. വേദപുസ്തകം നാം പഠിക്കുമ്പോൾ ഇതിന് മുന്നോട്ടുള്ള ചരിത്രങ്ങളിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ ദാവീദ് ഗൃഹത്തിൽപ്പെട്ട യോദ്ധാക്കൾ യുദ്ധം ചെയ്ത് പരാജയപ്പെട്ട ചരിത്രം കാണുവാൻ പറ്റില്ല. എന്നാൽ ഇതാ ഒരു യുദ്ധം പരാജയപ്പെടുകയാണ്. പരാജയപ്പെടുന്നതിനുള്ള അടിസ്ഥാന കാരണം സ്വന്തം ജനത്തിനു വേണ്ടി യുദ്ധം ചെയ്യേണ്ടുന്നവൻ സ്വന്തം ദേശത്തിനു വേണ്ടി സ്വന്തം കുടുംബത്തിനു വേണ്ടി സ്വന്തം കുലത്തിനു വേണ്ടി യുദ്ധം ചെയ്യേണ്ടുന്ന എബ്രായീം ശത്രുപക്ഷക്കാരനായി. എന്തുകൊണ്ട് എബ്രായീമേ നീ നിന്റെ നല്ല കാലത്ത് നന്മ അനുഭവിച്ചില്ല? എന്തുകൊണ്ട് എബ്രായീമേ നിന്റെ യൗവനകാലത്ത് അനുഗ്രഹം അനുഭവിച്ചില്ല, വാഗ്ദത്തം നീ അനുഭവിച്ചില്ല എന്ന് ചോദിച്ചാൽ വേദപുസ്തകം നമുക്ക് നൽകുന്ന ഒന്നാമത്തെ മറുപടി, അവൻ തൻ്റെ കുടുംബത്തെ ദ്രോഹിച്ചിരിക്കുകയാണ്. അവൻ തൻ്റെ സ്വന്തം ജനത്തെ ദ്രോഹിച്ചിരിക്കുകയാണ്. ഇന്ന് ഈ രാത്രിയിൽ വചനം കേൾക്കുന്ന പ്രിയ സഭയെ, ശാന്തമായി ജീവിതങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക, സ്വന്തം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുക. സ്വന്തം കുടുംബത്തെ ദ്രോഹിക്കുന്ന തരത്തിൽ, സ്വന്തം ഭവനത്തെ ദ്രോഹിക്കുന്ന തരത്തിൽ, മാതാപിതാക്കൾ അവരുടെ തലമുറകളെ ദ്രോഹിക്കുന്ന തരത്തിൽ, മക്കൾ അവരുടെ മാതാപിതാക്കളെ ദ്രോഹിക്കുന്ന തരത്തിൽ, സഭാവിശ്വാസികളെ സ്വന്തം സഭയെ ദ്രോഹിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ദ്രോഹപ്രവൃത്തികൾ ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്നുണ്ടോ, ഒളിഞ്ഞുകിടക്കുന്നുണ്ടോ? ആരെല്ലാം നിന്റെ തലമേൽ കൈവച്ച് അനുഗ്രഹിച്ചാലും ആ നന്മ നമുക്ക് ഒരു കാലത്തും അനുഭവിപ്പാൻ കഴിയത്തില്ല. ഹല്ലേലൂയാം. ആരൊക്കെ നമ്മുടെ തലമേൽ കൈവച്ച് അനുഗ്രഹത്തിന്റെ വാക്കുകൾ പറഞ്ഞാലും നന്മ അനുഭവിപ്പാൻ കഴിയത്തില്ല. കാരണം ജീവിതത്തിൽ ഒരു കുറവ് കിടക്കുകയാ. സ്വന്തം ജനത്തെ ദ്രോഹിക്കുന്നവനാ. അത് ജീവിതത്തിന്റെ പ്രവർത്തികൾ കൊണ്ടായിരിക്കാം, ജീവിതത്തിൽ അധരങ്ങൾ കൊണ്ടുള്ള വാക്കുകൾ കൊണ്ടായിരിക്കാം, സാന്നിധ്യം കൊണ്ടായിരിക്കാം. എന്തു തന്നെയായിരുന്നാലും നിന്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് ദ്രോഹം വരുത്തി വയ്ക്കുന്ന എന്തെങ്കിലും പ്രവൃത്തി ദോഷങ്ങൾ ജീവിതത്തിൽ കുടികൊള്ളുന്നുവോ, ഈ രാത്രിയിൽ ശാന്തമായി ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി അതിനെ വലിച്ചെറിയുവാൻ കഴിയണം, അതിനെ കുപ്പച്ചേറ്റിലേക്ക് എറിയുവാൻ കഴിയണം. അങ്ങനെ ചെയ്യുവാൻ കഴിയുന്നുവോ നിന്റെ തലമേലിരിക്കുന്ന വാഗ്ദത്തം അത് നീ തന്നെ അനുഭവിക്കും. ഹല്ലേലൂയാം, ഹല്ലേലൂയാം. യൗവനക്കാരെ, നിങ്ങൾ പരാജയപ്പെട്ടു പോകാതിരിപ്പാൻ, നിങ്ങൾ ജീവിതത്തിൽ തകർന്നു പോകാതിരിപ്പാൻ, വാഗ്ദത്ത വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറുവാൻ, മറ്റുള്ളവരുടെ ജീവിതത്തെ ദ്രോഹിക്കുന്ന തരത്തിൽ എന്തെങ്കിലും പ്രവൃത്തി ദോഷങ്ങൾ ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്നുവെങ്കിൽ പൂർണ്ണമായും ഉപേക്ഷിക്കുവാൻ കഴിയണം. ഇന്ന് നമ്മുടെയൊക്കെ മാതാപിതാക്കൾ മക്കളെ ഓമനിച്ച് വളർത്തുന്ന മാതാപിതാക്കൾ, നമ്മുടെ തലമുറകൾ ആത്മീയ ജീവിതത്തിൽ എന്തുകൊണ്ട് പരാജയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഈ കാലഘട്ടത്തിൽ അതിനുള്ള മറുപടി അവരുടെ രക്ഷകർത്താക്കളാണ്. ആരാണവർ വീണുപോകുവാൻ കാരണക്കാർ? ഇന്നത്തെ തലമുറകൾ തെറ്റു ചെയ്യുവാൻ കാരണക്കാരാരാണ് എന്ന് ചോദിച്ചാൽ സ്വന്തം മാതാപിതാക്കൾ തന്നെയാണ്. കാരണം പൈതൽ പ്രായം മുതൽ അവർക്ക് കൊടുക്കേണ്ടുന്നത് നമുക്ക് കൊടുക്കുവാൻ കഴിയുന്നില്ല.
പൂർവികരിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ, നമ്മുടെ മാതാപിതാക്കളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ, വളർന്നു വരുന്ന തലമുറകളെ, കൊച്ചുമക്കളെ എന്താണ് ദൈവാശ്രയം എന്ന് പൂർണ്ണമായും അവരെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അന്ന് ആ കാലഘട്ടത്തിൽ ദൈവത്തെ എങ്ങനെയാണ് നീ ആശ്രയിക്കേണ്ടുന്നത്? പൂർണ്ണമായി ദൈവത്തെ നീ എങ്ങനെയാണ് ആശ്രയിക്കേണ്ടുന്നത്? പൂർണ്ണ ദൈവാശ്രയം എന്ന് പറയുന്നത് എന്തിനും ഏതിനും ആരെ ആശ്രയിക്കുക? ദൈവത്തെ ആശ്രയിക്കുക. എന്തിനും ഏതിനും ദൈവത്തെ ആശ്രയിക്കുക എന്നുള്ളതാണ്. പൂർവികരിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ, ഇവിടെ ഇരിക്കുന്ന മുതിർന്നവരുടെ കുട്ടിക്കാലങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ, നിങ്ങൾക്ക് പറയുവാൻ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ ദൈവാശ്രയ ബോധത്തെക്കുറിച്ച് പഠിപ്പിച്ച അനേകം കഥകളുണ്ട്. എനിക്കും പറയുവാനുണ്ട്. ഹല്ലേലൂയ. കുട്ടിക്കാലങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ പറഞ്ഞ് നമ്മുടെ മാതാപിതാക്കളെ സമീപിക്കുമ്പോൾ, സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ അധ്യാപകർ പറഞ്ഞുവിടും, നാളെ നോട്ട്ബുക്ക്, പുതിയ നോട്ട്ബുക്ക് കൊണ്ടുവരണം. നമ്മൾ കൊണ്ടുപോയ പഴയ സ്കൂൾ ബാഗുകളെ നോക്കി കുട്ടികൾ കൂട്ടുകാർ കളിയാക്കി പരിഹസിക്കും. നാളെ എനിക്കൊരു പുതിയ സ്കൂൾ ബാഗ് വേണം, ഇട്ടിരിക്കുന്ന ഉടുപ്പ് കീറിപ്പോയി, നാളെ എനിക്കൊരു പുതിയ ഉടുപ്പ് വേണം. അപ്പൻ്റെ മുൻപിൽ വരുമ്പോൾ, അമ്മയുടെ മുൻപിൽ വരുമ്പോൾ നമ്മൾ ഈ ആവശ്യത്തെ അങ്ങ് ബോധിപ്പിക്കും. അപ്പാ, എനിക്ക് നാളെ ഒരു നോട്ട്ബുക്ക് വേണം, എനിക്ക് നാളെ ഒരു നല്ല സ്കൂൾ ബാഗ് വേണം, നല്ലൊരു ജിയോമെട്രി ബോക്സ് വേണം. ഇങ്ങനെ പല ആവശ്യങ്ങളും നമ്മുടെ മാതാപിതാക്കളോട് പറയുമ്പോൾ അവർക്ക് പറയുവാനുള്ള ഒരേ ഒരു മറുപടി, അന്നവർക്ക് അതൊന്നും മേടിച്ചു തരുവാനുള്ള സമ്പത്ത് അവരുടെ കയ്യിലില്ല. അവർ പറയും, നിങ്ങൾ ദൈവത്തോട് പറയുക. പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. അവർ പറയും, നിങ്ങൾ ദൈവത്തോട് പറയുക. പ്രിയ സഹോദര, മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചൊരു നോട്ട്ബുക്ക് വാങ്ങിയ അനേകം കഥകളുണ്ട്. മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചൊരു ഷർട്ട് വാങ്ങിയ അനേകം കഥകളുണ്ട്. മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചൊരു സ്കൂൾ ബാഗ് സ്വന്തമാക്കിയ അനേകം കഥകളുണ്ട്. ഇതൊന്നും കെട്ടുകഥകളല്ല. ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തിൽ ആശ്രയം വെച്ച് പ്രാർത്ഥിച്ചു മേടിച്ചതാ. ആ കാലഘട്ടത്തിൽ ഒന്നുമില്ലായ്മയുടെ അനുഭവമാ. ഇന്ന് നമ്മുടെ മക്കളിൽ എന്തെങ്കിലും ആവശ്യം വന്നു പറഞ്ഞാൽ അടുത്ത നിമിഷം അത് നാം നേടിക്കൊടുക്കുകയാണ്. കാരണം കയ്യിൽ സമ്പത്തുണ്ട്, എല്ലാ നന്മകളും ദൈവം നമുക്കിന്ന് തന്നിട്ടുണ്ട്. നമുക്കത് മേടിച്ചു കൊടുക്കുവാൻ കഴിവുണ്ടെങ്കിൽ പോലും ദൈവാശ്രയം എന്ത് എന്നുള്ളത് അവരെ പഠിപ്പിക്കുവാൻ മറന്നുപോകരുത്. അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ദ്രോഹം വരുത്തി വയ്ക്കുന്നു, നിങ്ങളുടെ തലമുറകൾക്ക് നിങ്ങൾ ദ്രോഹം വരുത്തി വയ്ക്കുന്നു. നമ്മുടെ പൈതങ്ങൾ ചെറുപ്രായങ്ങളിൽ അവർ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ചുമടെടുക്കുവാൻ പ്രായമാകുമ്പോൾ അവരെ കൊണ്ട് ചുമടെടുപ്പിക്കണം അല്ലേ. പഴയ മാതാപിതാക്കൾ പറയുന്നൊരു ചൊല്ലുണ്ട്, സ്വന്തമായി പ്ലാവില കോട്ടി കഞ്ഞി കോരിക്കുടിക്കുവാൻ പ്രായമാകുമ്പോൾ അത് അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കണം. കേട്ടിട്ടില്ലേ? ഉണ്ട്. സ്വന്തമായി പ്ലാവില കോട്ടി കഞ്ഞി കോരിക്കുടിക്കുവാൻ പ്രായമാകുമ്പോൾ അത് അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കണം. അതന്ന് മാതാപിതാക്കൾ പഠിപ്പിച്ചതാ. ഇന്ന് ഈ കാലഘട്ടത്തിലേക്കൊന്ന് നോക്ക്. സ്വന്തമായി പ്ലാവില കോട്ട, ഇന്ന് പ്ലാവില കോട്ടൊന്നും ഇല്ല, കരണ്ടിയെങ്കിലും പിടിക്കാം. ഹല്ലേലൂയ. സ്പൂണെങ്കിലും പിടിച്ച് സ്വന്തമായി കഞ്ഞി കോരിക്കുടിക്കുവാൻ പ്രായമായി, അപ്പോഴും കോരിക്കുടിക്കുന്നില്ല. ഒന്നാം ക്ലാസ് കഴിഞ്ഞു, രണ്ടാം ക്ലാസ് കഴിഞ്ഞു, പത്താം ക്ലാസ് കഴിഞ്ഞു, യൗവനക്കാരനായി. ഇപ്പോഴും അമ്മമാർ വാരിയൂട്ടുന്ന അനേകം യൗവനക്കാർ, ചില അമ്മമാരൊക്കെ ചിരിക്കുന്നുണ്ട്, ചില ഭവനങ്ങളിലൊക്കെ ഇത് നടപ്പാ. ഹല്ലേലൂയ. ഇപ്പോഴും വാരി ഊട്ടുന്ന അനേകം അമ്മമാരുണ്ട്. എന്റെ സ്നേഹിത, എന്റെ മാതാവേ, പിതാവേ, അവർ പൈതൽ പ്രായങ്ങളിൽ എടുക്കേണ്ടുന്ന ചുമടുകൾ അവർ എടുക്കട്ടെ, വഹിക്കേണ്ടുന്ന ഭാരങ്ങൾ അവർ വഹിക്കട്ടെ, നാളെ അതവർക്ക് ഗുണം ചെയ്യുമെന്നുള്ളതാണ്. അതിനൊരു ഉത്തമ ഉദാഹരണം അബ്രഹാം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അബ്രഹാം യാഗം കഴിപ്പാൻ കടന്നുപോയി. അറിയാമോ മക്കളെ കഥ? ഒരു മോള് വന്നപ്പോൾ നല്ല ഉറക്കമായിരുന്നു. ഉറങ്ങി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഉറങ്ങാതിരിക്കാം. ഇതുവരെയും ഉറങ്ങിയില്ല. മുട്ടിന്മേളിൽ നിന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അടുത്തൊരു കൊച്ചുമോൾ കൂടി ഉണ്ടായിരുന്നു, രണ്ടുപേരും നല്ല സംസാരമായിരുന്നു. ഈ കൊച്ചുമോൾ, ഞാൻ പറഞ്ഞു കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ.
ആ മോള് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അടുത്തിരിക്കുന്ന മോള് കിണ്ടി കിണ്ടി വിളിച്ചു, കണ്ണു തുറന്നില്ല. അവസാനത്തോളം സഹിച്ചു. ദൈവം ആ മകളെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയാ. അബ്രഹാം നമുക്ക് മനോഹരമായൊരു മാതൃക കാണിച്ചു തരികയാ. എന്താ മാതൃക? മോറിയാമലയിലേക്ക് യാഗം കഴിപ്പാൻ പോയി. യാഗം കഴിപ്പാൻ അബ്രഹാമും ഇസഹാക്കും കയറിപ്പോയപ്പോൾ എന്തൊക്കെയാ കൊണ്ടുപോയത്? അവർക്ക് പറഞ്ഞേ, കത്തിയും വിറകും തീയും അല്ലേ. ഈ മകൻ തന്നെ അപ്പനോട് ചോദിക്കുന്നു, അപ്പാ വിറകുണ്ട്, കത്തിയുണ്ട്, തീയുണ്ട്, യാഗമൃഗം എവിടെ അല്ലേ. മൂന്ന് വസ്തുക്കളെയും കൊണ്ടാ പോകുന്നത്. അപ്പൻ എന്തൊക്കെ ചുമന്നു? കത്തിയും തീയും. വിറകാര് ചുമന്നു? ബാലൻ അല്ലേ. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഒരപ്പനും മകനും നടന്നു പോകുന്നു, ഒരു മകളും ഒരമ്മയും നടന്നു പോകുന്നു. ചുമക്കുവാൻ മൂന്ന് വസ്തുക്കൾ: ഒരു കെട്ട് വിറകുണ്ട്, അല്പം തീയുണ്ട്, ഒരു കത്തിയുമുണ്ട്. വിറകാര് ചുമക്കും? ആ സത്യം പറഞ്ഞു. ഹല്ലേലൂയ. വിറകപ്പനല്ലെങ്കിൽ അമ്മ ചുമക്കും. കത്തിയും തീയും ആര് ചുമക്കും? മക്കൾ ചുമക്കും. ഇന്ന് നമ്മുടെ മക്കളുടെ കയ്യിലിരിക്കുന്നതെല്ലാം അപകടം പിടിച്ചതാ. ആര് കൊടുത്തു എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം, മാതാവേ പിതാവേ നിങ്ങളാ. നിങ്ങളുടെ മക്കളുടെ കയ്യിലിരിക്കുന്ന അപകടം പിടിച്ച കത്തിയും തീയുമായ വസ്തുക്കളെ തിരിച്ചു മേടിപ്പാൻ ഇന്ന് ശ്രമിച്ചാൽ നടക്കുവോ? തരത്തില്ല. കൊടുത്തു കഴിഞ്ഞില്ലേ, അതിന്റെ സുഖം അവർ അനുഭവിച്ചു കഴിഞ്ഞില്ലേ. അവരുടെ കയ്യിലിരിക്കുന്ന അപകടകാരികളെ തിരിച്ചു മേടിപ്പാൻ കഴിയണം. അവർ ഭാരം ചുമക്കേണ്ടുന്ന സമയങ്ങളിൽ ഭാരം ചുമക്കട്ടെ, അതവർക്ക് നന്മയായി തീരും. ഇല്ല എങ്കിൽ മാതാവേ പിതാവേ നിങ്ങൾ അവർക്ക് ദ്രോഹം വരുത്തി വയ്ക്കുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ട്? എബ്രഹീമേ, നീ നിന്റെ യൗവനകാലത്ത് നന്മ അനുഭവിച്ചില്ല. ദൈവവചനം പഠിപ്പിക്കുന്നു, നിന്റെ സ്വന്തം ജനത്തെ ദ്രോഹിച്ചിരിക്കുകയാണ്. രണ്ട്, ഹോശേയ പ്രവാചകന്റെ പുസ്തകം 6:4 അതിന്റെ 4 വാക്യം. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 6:4 അതിന്റെ 4 വാക്യം വായിച്ചു കേൾക്കാം. എഫ്രയീമേ, ഞാൻ നിനക്ക് എന്തു ചെയ്യേണ്ടു? യഹൂദായെ, ഞാൻ നിനക്ക് എന്തു ചെയ്യേണ്ടു? നിങ്ങളുടെ വാത്സല്യം പ്രഭാതമേഘം പോലെയും പുലർച്ചയ്ക്ക് നീങ്ങിപ്പോകുന്ന മഞ്ഞു പോലെയും ഇരിക്കുന്നു. മതി. എഫ്രയീമേ, അവിടെ രണ്ടു കൂട്ടരെ വിളിക്കുന്നുണ്ട്. നമ്മുടെ വിഷയം ഒരാളാ. എഫ്രയീമേ, ഞാൻ നിനക്ക് എന്തു ചെയ്യേണ്ടു? എന്തെങ്കിലുമൊക്കെ നിനക്ക് വേണ്ടി ചെയ്യണം എന്നെനിക്ക് താല്പര്യമുണ്ട്, പക്ഷേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നില്ല. അതിൻ്റെ കാരണം, നിന്റെ വാത്സല്യമുണ്ടല്ലോ, നിനക്കെന്നോടുള്ള സ്നേഹമുണ്ടല്ലോ, അത് പ്രഭാതമേഘം പോലെ. എന്താണ് പ്രഭാതമേഘം? പ്രഭാതത്തിൽ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ മേഘം അഴിഞ്ഞു പോകുന്നു. മേഘം അഴിഞ്ഞു പോകുന്നു. സ്നേഹിത, നിനക്കെന്നോട് സ്നേഹമുണ്ട് എന്ന് പറയുന്നുണ്ട്, പക്ഷേ നിന്റെ സ്നേഹമുണ്ടല്ലോ, അത് പ്രഭാതമേഘം പോലെ ഒരു വെളിച്ചം വരുമ്പോൾ തന്നെ അത് അഴിഞ്ഞു പോവുകയാ. നിന്റെ സ്നേഹത്തിനൊരു സ്ഥിരതയില്ല. വീണ്ടും പറയുന്നു, നിനക്കെന്നോടുള്ള വാത്സല്യം പുലർച്ചയ്ക്ക് നീങ്ങിപ്പോകുന്ന മഞ്ഞു പോലെ. പുലർച്ചയിൽ സൂര്യന്റെ ചൂട് തട്ടുമ്പോൾ അലിഞ്ഞു പോകുന്ന മഞ്ഞിനു തുല്യമായി നിന്റെ സ്നേഹമിരിക്കുന്നു. ഈ രാത്രിയിൽ വചനത്തെ കേൾക്കുന്ന യൗവനക്കാരാ, നീ എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കുന്നത്? പൂർണ്ണ മനസ്സോടെ ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നുണ്ടോ? നിന്റെ സ്നേഹത്തിൽ സ്ഥിരതയുണ്ടോ? പൂർണ്ണമായി ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയണം. ഭക്തന്മാർ പറഞ്ഞു, ദൈവത്തെ സ്നേഹിക്കുമ്പോൾ സർവം നന്മയ്ക്കായി ഭവിച്ചിടുന്നു, തിരുസ്വരം അനുസരിച്ചാൽ നമുക്കൊരു കീടും അവനഖിലം ഹൃദയരുളിടുമേ ബലമണിക്കുമേ മാറമധുരമായി മാറ്റിടുമേ കൃപയരുളിടുമേ ബലമണിക്കുമേ മാറമധുരമായി മാറ്റിടുമേ നന്മയ
അല്ലാതെ ഒന്നും ചെയ്തിടാത്തവൻ തിന്മയുടെ അനുഭവങ്ങളെ ആകെ ജീവിതത്തിൽ നിന്നും മായ്ച്ചു കളയുന്നവൻ ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നുവോ പൂർണ്ണ മനസ്സോടെ ഏത് അവസ്ഥയിലും ദൈവത്തെ സ്ഥിരമായി സ്നേഹിപ്പാൻ കഴിയണം ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവ പൈതലാണോ നിന്റെ കുടുംബത്തിന്മേൽ ദൈവം നന്മകൾ ദാനം ചെയ്തുകൊണ്ടേയിരിക്കും നിന്റെ ഭവനത്തിന്മേൽ ദൈവം അനുഗ്രഹങ്ങൾ ദാനം ചെയ്തുകൊണ്ടേയിരിക്കും ദൈവ സ്നേഹത്തിൽ നിന്നും നാം അകന്നു പോകുമ്പോൾ ലോകത്തിൽ അരുതാത്ത കാഴ്ചകൾ നാം കണ്ടു തുടങ്ങും ദൈവ സ്നേഹത്തിൽ നിലനിൽക്കുമ്പോൾ നാം കാണേണ്ടുന്നത് മാത്രമേ കാണത്തുള്ളൂ എന്നാൽ ഈ ദൈവ സ്നേഹത്തിൽ നിന്നും അകന്നു പോകുമ്പോൾ ദൈവസന്നിധിയിൽ നിന്നും കാലുകൾ ഏറെക്കുറെയൊക്കെ ഒന്ന് വഴുതി പോകുമ്പോൾ നാം അരുതാത്ത കാഴ്ചകൾ കണ്ടു തുടങ്ങും അതിനൊരു ഉദാഹരണം നാം ഇന്ന് പ്രതിവാക്യമായി ചൊല്ലിയ 73-ാം സങ്കീർത്തനത്തിൽ പഠിപ്പിക്കുന്നുണ്ട് ആ സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ട് ആസാഫിൻ്റെ സങ്കീർത്തനമെന്ന ആസാഫിനെ കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നത് അന്ന് ആ കാലഘട്ടത്തിൽ ഗായക സംഘത്തിന് സഭയിൽ ഗായക സംഘത്തിന് നേതൃത്വം നൽകുന്നവരിൽ ഒരുവനായിരുന്നു ദൈവത്തോട് ചേർന്ന് നിന്നവൻ ദൈവീകമായ ശുശ്രൂഷകളിൽ അധികമായി പങ്കാളിത്തം വഹിച്ചിരുന്നവൻ ആസാഫ് അവൻ്റെ ജീവിതത്തിനൊരു വീഴ്ച വന്നു ഏകദേശം അവൻ്റെ കാലടികൾ അല്പം അല്പമൊന്ന് ഇടറിപ്പോയി ദൈവ സ്നേഹത്തിൽ നിന്നും അല്പം അവനൊന്ന് വ്യതിചലിച്ചു പോയി അപ്പോൾ അവൻ കാണുന്ന കാഴ്ചകളാണ് ആ സങ്കീർത്തനത്തിൽ ഒന്നു മുതൽ താഴോട്ട് നമ്മെ പഠിപ്പിക്കുന്നത് അവൻ കണ്ടു ദുഷ്ടന്മാരുടെ സൗഖ്യം ദുഷ്ടന്മാരുടെ കണ്ണുകൾ പുഷ്ടിവച്ചുന്തി നിൽക്കുന്നു അവർ കൊന്നിനും മുട്ടില്ല അവർ നിത്യം സ്വസ്ഥത അനുഭവിച്ച് സമ്പത്തിനെ വർദ്ധിപ്പിക്കുന്നു ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ ആസാഫിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചിന്ത പൊട്ടിമുളച്ചു എന്താ ആ ചിന്ത ഇതൊക്കെ ദുഷ്ടന്മാരുടെ ജീവിതത്തിൽ സാധ്യമാകുന്നുവെങ്കിൽ ഞാൻ എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയത് വെറുതെ എന്ന് പറഞ്ഞാൽ ഞാൻ മാനസാന്തരപ്പെട്ടത് വെറുതെ ഇന്ന് പല യൗവനക്കാരും ദൈവസന്നിധിയിൽ നിന്നും അകന്നു പോകുന്നതിൻ്റെ അടിസ്ഥാന കാരണം പലരും ചിന്തിക്കുന്നു ആരാധനയില്ലായെങ്കിലും കൂട്ടായ്മ ഇല്ലായെങ്കിലും എനിക്ക് നന്മയുണ്ടാകും ഹല്ലേലൂയ ആരാധന ഇല്ലായെങ്കിലും ദൈവവിശ്വാസം ഇല്ലായെങ്കിലും അവൻ ചുറ്റും നോക്കുന്നുണ്ട് ഇതൊന്നുമില്ലാത്തവർ നന്മ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്കും നന്മ കിട്ടുമെന്ന പ്രതീക്ഷയിന്മേൽ ദൈവ സ്നേഹത്തിൽ നിന്നും അകന്നു പോകുന്ന അനേക ജീവിതങ്ങളുണ്ട് സ്നേഹിത ദൈവ സ്നേഹത്തിൽ നിന്നും നീ അകന്നു പോകരുതേ ആസാഫ് ഹൃദയത്തിൽ ചിന്തിച്ചു അങ്ങനെയാണ് എങ്കിൽ ഞാൻ മാനസാന്തരപ്പെട്ടത് വെറുതെയോ ഈ ചിന്ത അവൻ്റെ ഉള്ളിൽ വന്നപ്പോൾ അവൻ ചെയ്ത ഒരു നല്ല കാര്യമുണ്ട് അവൻ ഓടി ദേവാലയത്തിൽ വന്നു അവൻ നിത്യം ശുശ്രൂഷ ചെയ്യുന്നവൻ്റെ ആലയത്തിലേക്ക് ഓടി വന്നു മുട്ടുമടക്കി ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാ കർത്താവേ എന്താണ് അവരുടെ അന്തം ഈ ഭൂമിയിൽ ഒന്നിനും മുട്ടില്ലാതെ ജീവിക്കുന്നവരുണ്ടല്ലോ ദുഷ്ടന്മാരാണ് അവർ നിത്യം സ്വസ്ഥത അനുഭവിക്കുന്നു സമ്പത്ത് വർദ്ധിപ്പിക്കുന്നുണ്ട് അവരുണ്ടല്ലോ അവരുടെ അന്തം എന്താകും അപ്പോൾ ദൈവം അവനെ ഒരു കാഴ്ച കാണിച്ചു കൊടുത്തു ദൈവം കാണിച്ച കാഴ്ച ഇതായിരുന്നു അവൻ വിളിച്ചു പറയുന്നു നിശ്ചയമായി എൻ്റെ ദൈവം അവരെ വഴുവഴുപ്പിൽ നിർത്തിയിരിക്കുന്നു അവരുടെ കാലുകളിലേക്ക് അവൻ നോക്കി അതുവരെയും അവൻ്റെ ആമേൻ നോട്ടം മുഴുവനും അങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കുന്ന അവരുടെ ശിഖരങ്ങളിലേക്കായിരുന്നു അവരുടെ നന്മകളിലേക്കായിരുന്നു ദൈവസന്നിധിയിലേക്ക് വന്നപ്പോഴാ അവൻ നോക്കുന്നത് അവൻ്റെ നിൽപ്പെവിടെയാ എവിടെയാ നിൽക്കുന്നത് വഴുവഴുപ്പിൽ തെന്നിപ്പോകുവാൻ സാധ്യതയുള്ളയിടത്ത് എപ്പോൾ വേണമെങ്കിലും തെന്നിപ്പോകാം എപ്പോൾ വേണമെങ്കിലും വീണു തകർന്നു പോകാം അതുകൊണ്ട് സ്നേഹിത നീ ദൈവ സ്നേഹത്തിൽ നിന്നും അകന്നു പോകരുത് എന്നിട്ട് ആസാബ് സ്വന്തം കാലുകളിലേക്ക് നോക്കി എന്റെ ജീവിതത്തിൽ പുറമെ പറയുവാൻ ചില കഷ്ടതകൾ ഉണ്ടെങ്കിലും വേദനകൾ ഉണ്ടെങ്കിലും എന്റെ കാൽ നിൽക്കുന്നത് ക്രിസ്തുവാകുന്ന പറമേൽ ഞാൻ താണുപോകില്ല
ഞാൻ ഉടഞ്ഞു പോകില്ല, ഞാൻ തകർന്നു പോകില്ല, എന്നെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. കാരണം ഞാൻ നിൽക്കുന്നതോ ആ പാറമേ. എന്നിട്ട് അവൻ പറയുന്നു, അവൻ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ആ ഭക്തന്മാർ നമ്മോട് പറഞ്ഞത്, വാടിപ്പോകാതെ മനമേ, വാടിപ്പോകാതെ കണ്ടു നിന്നെ വിളിച്ച ദേവൻ കൈവിടുമോ നിന്നെ, കണ്ടു നിന്നെ വിളിച്ച ദേവൻ ശോധനകൾ സഹിച്ചിരുന്നോർ ഭാഗ്യമുള്ളവർ. ജീവകിരീടം നേടും നേരം എന്തൊരാനന്ദം, വാടിപ്പോകാതെ ജനത്തെ അവൻ ദ്രോഹിച്ചു. രണ്ട്, ദൈവത്തോടുള്ള അവന്റെ സ്നേഹത്തിന് സ്ഥിരതയില്ല. മൂന്ന്, എബ്രായമേ എന്തുകൊണ്ട് നീ നന്മ അനുഭവിച്ചില്ല? ഹോശേയ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം വായിച്ചു കേൾക്കാം. എഫ്രീം ജാതികളോട് ഇടകലർന്നിരിക്കുന്നു, എഫ്രീം മറിച്ചിടാത്ത ദോഷയാകുന്നു. മതി, എബ്രായം ജാതികളോട് ഇടകലർന്നിരിക്കുന്നു. അടുത്തു പറയുന്നു, എബ്രായം മറിച്ചിടാത്ത ദോശയാകുന്നു. ദോശ എന്ന് കേട്ടപ്പോൾ ചിലരുടെയൊക്കെ വയറ്റിൽ നിന്നൊരു ഉൾവിളി. ഒന്ന് ആരാധന തീർന്നു കിട്ടിയെങ്കിൽ വീട്ടിൽ പോകാം അല്ലേ, രുചികരമായ ഭക്ഷണമൊക്കെ കരുതി വെച്ചിട്ടുണ്ട്, കഴിച്ചിട്ട് കിടന്നുറങ്ങാം അല്പസമയം കൂടി. 9 മണി വരെ അച്ഛ ഇന്ന് സമയം തന്നിട്ടുണ്ട് അല്ലേ അച്ഛ, 5 മിനിറ്റ് കൂടെ എടുത്താല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ആമേൻ. എന്നാ എബ്രായമേ, നിന്റെ യൗവനകാലത്ത് നീ നന്മ അനുഭവിക്കാത്തത്? ദൈവം പറയുന്നു, നീ മറിച്ചിടാത്ത ദോശയാകുന്നു. എന്താ മറിച്ചിടാത്ത ദോശയുടെ പ്രത്യേകത? അമ്മമാരെ സഹോദരിമാരെ ഒന്ന് പറഞ്ഞേ, മറിച്ചിടാത്ത ദോശയുടെ പ്രത്യേകത ഉറക്കെ പറഞ്ഞേ, അത് പകുതിയേ വേഗത്തുള്ളൂ, അത് പകുതി മാത്രമേ വേഗത്തുള്ളൂ. എബ്രായമേ എന്തുകൊണ്ട് നീ നന്മ അനുഭവിച്ചില്ല? നീ പകുതി മാത്രം ഭാഗപ്പെട്ടവൻ, നീ പകുതി മാത്രമേ നന്നായിട്ടുള്ളൂ. പിന്നെ എങ്ങനെ നന്മ അനുഭവിക്കും? ജീവിതത്തിൽ നന്മ പൂർണ്ണമായി അനുഭവിക്കുവാൻ കഴിയണമെങ്കിൽ, ദൈവീക ദാനങ്ങൾ പൂർണ്ണമായി ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാൻ കഴിയണമെങ്കിൽ, ആത്മീക ജീവിതത്തിൽ നമുക്കൊരു പൂർണ്ണതയുണ്ടാകണം, പൂർണ്ണമായും ഭാഗപ്പെടുവാൻ കഴിയണം. വീണ്ടും ഈ മറിച്ചിടാത്ത ദോശയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. എന്താണ് അതിൻ്റെ പുറം ഭാഗം? കാണാൻ എങ്ങനെയിരിക്കും? വെളുവിളായെന്നിരിക്കും അല്ലേ. അതിൻ്റെ പുറം ഭാഗം കാണാൻ വെളുവിളായെന്നിരിക്കും. ഇന്ന് പലരുടെയും താല്പര്യം എങ്ങനെ ഇരിക്കണം? പാപ്പനംകുണം പള്ളിയിലുണ്ട്, ഇവിടെ ഉണ്ടോ? എല്ലാവർക്കും ഉണ്ട്, വെളുവിളായെന്നിരിക്കണം. സ്വന്തം സൗന്ദര്യം, സ്വന്തം ഭവനം, നാം ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങൾ എല്ലാം നന്നായിരിക്കണം, എല്ലാം മനോഹരമായിരിക്കണം. ഇതൊക്കെ ജീവിതത്തിനാവശ്യമാണ്. പക്ഷേ ഉള്ളിൽ നമ്മുടെ ആഗ്രഹം ഇതായിരിക്കണം, ദൈവമേ ഇതൊക്കെ ഞാൻ അനുഭവിക്കുന്നതിൽ തിരുഹിതമുണ്ടോ? ദൈവഹിതമാണോ? അവിടുത്തെ ഹിതപ്രകാരം അവിടുന്ന് നൽകുന്നത് എന്തും ജീവിതത്തിൽ അനുഭവിപ്പാൻ എന്നെ സഹായിക്കണമേ. ഇതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പോഴും ഇങ്ങനെ മോടി പിടിച്ചിരിക്കുന്ന അനുഭവമല്ല. പിന്നെയോ
ഈ ദോഷമൊന്നും മറിച്ചിടുമ്പോൾ അതിൻ്റെ മറുവശം കൂടി ഒന്ന് ചുമന്നു വരും അല്ലേ. ഇതിനകത്ത് ചില ചുമന്ന പാടുകൾ കൂടി ഉണ്ടാകണം. ഈ മറിച്ചിട്ട ദോഷം അതുവരെയും വെളിവിളായിരുന്ന ഭാഗം കൂടി ഒന്ന് ചുമന്നു വരും. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പാടുകൾ സഹിക്കുന്നതാണ്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ട്, നീ ധൈര്യപ്പെടുക. ലോകത്തെ ജയിച്ചവനായ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ ഒരു നാളും നിന്നെ കൈവിടുകയില്ല. കഷ്ടതകൾ സഹിക്കുവാൻ കഴിയണം. ഒരു നാൾ ക്രിസ്ത്യാനികൾക്ക് ഒരുപാട് ഉപദ്രവങ്ങൾ ഉണ്ടായിരുന്നു. അതൊരു കാലഘട്ടം. എന്നാൽ ഈ കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ ക്രിസ്ത്യാനികൾക്ക് ഒരു ഉപദ്രവവും ഇല്ല. ഉണ്ടോ? എന്നാൽ ക്രിസ്ത്യാനികൾ മറ്റുള്ളവർക്ക് പലപ്പോഴും ഉപദ്രവങ്ങൾ വരുത്തി വെക്കാറുണ്ട്. ശാന്തമായ ജീവിതത്തിലേക്ക് നോക്കുക. ഇന്ന് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഉപദ്രവങ്ങളൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ വാൾ കൊണ്ട് വെട്ടേറ്റ പാടൊന്നും ഇന്ന് ക്രിസ്തീയ ജീവിതത്തിൽ സഹിക്കേണ്ടി വരുന്നില്ല. ക്രിസ്തീയ ജീവിതത്തിൽ പട്ടിണി സഹിക്കേണ്ടി വരുന്നില്ല, നഗ്നത സഹിക്കേണ്ടി വരുന്നില്ല. ഇതൊക്കെ സഹിച്ച് പാടുകൾ സഹിച്ച ഒരു കാലഘട്ടമുണ്ട്. ഈ പാടുകളൊന്നും ഇന്ന് സഹിക്കണ്ട. ഇന്ന് നിന്റെ ശരീരത്തിൽ ചൂണ്ടിക്കാണിക്കുവാൻ ഒരു പാടെങ്കിലും ഉണ്ടാകണം. ദൈവസന്നിധിയിൽ മുട്ടിന്മേൽ നിന്ന് കരയുന്നതിൻ്റെ പാട്. ശാന്തമായ ജീവിതങ്ങളിലേക്കൊന്ന് നോക്ക്, സ്വന്തം കാൽമുട്ടുകളിലേക്കൊന്ന് നോക്ക്. ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി കരയുന്നതിൻ്റെ പാട് നിന്റെ കാൽമുട്ടിലുണ്ടോ? ഇത് ദൈവം മാനിക്കാതിരിക്കത്തില്ല. അത് നിന്റെ കുടുംബത്തിന് അനുഗ്രഹമായി തീരും. എന്തുകൊണ്ട് എബ്രഹാമേ, നീ അനുഗ്രഹം അനുഭവിച്ചില്ല. നീ മറിച്ചിടാത്ത ദോശയ്ക്ക് തുല്യമായിരിക്കുന്നു. നീ പകുതി മാത്രം പാകപ്പെട്ടവൻ. നീ നിന്നെ തന്നെ അലങ്കരിക്കുന്നതിൽ ആഗ്രഹിക്കുന്നവൻ. ഇനിയുമുണ്ട് ഈ മറിച്ചിടാത്ത ദോശയ്ക്ക് മറ്റൊരു പ്രത്യേകത. എന്താണ്? അത് ഭക്ഷിക്കാൻ പറ്റത്തില്ല, പല്ലിലൊട്ടും അല്ലേ. അത് പല്ലിനൊരു ഇടർച്ചയാണ്. പല ക്രിസ്ത്യാനികളിൽ നിന്ന് അവകാശം പറയുന്ന പലരും പലർക്കും ഒരു ഇടർച്ചയാ. നമാർക്കും ഒരു ഇടർച്ചയായി തീരരുതേ. എബ്രഹാം നന്മ അനുഭവിക്കാത്തതിന്റെ കാരണം അവൻ പലർക്കും ഒരു ഇടർച്ചയായിരുന്നു. അവൻ ദൈവത്തിന്റെ പ്രവർത്തികൾക്ക് ഇടർച്ചയായിരുന്നു. ഇടർച്ച മാത്രം വരുത്തി വയ്ക്കുന്നവൻ. എന്നാൽ ദോശ മറിച്ചിട്ട് പൂർണ്ണമായും പാകപ്പെടുമ്പോൾ വിലേക്കൽപ്പം ചമ്മന്തിക്കറിയും ഒരു രസവടയും ഒരു പപ്പടവും അല്പം മുളകുകറിയും ഒക്കെ ചേർത്ത് അങ്ങോട്ട് കഴിച്ചാൽ എന്തു രസമാ അല്ലേ. സ്നേഹിത, ദൈവം ആഗ്രഹിക്കുന്നത് ഇതുപോലെ നീ രുചി പകരുന്നവനാകണം. ക്രിസ്തീയ ജീവിതത്തിന് ഇതുപോലെ മറ്റുള്ളവർക്ക് നീ രുചി പകരുന്നവനാകണം. അതിനുവേണ്ടിയാ എന്നെയും നിങ്ങളെയും ലോകത്തിൽ ദൈവമാക്കി വെക്കുന്നത്. ശാന്തമായി നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് തിരിഞ്ഞു നോക്ക്. നിന്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് രുചി പകരുകയാണോ അതോ കയ്പിന്റെ അനുഭവങ്ങളെ പകരുകയാണോ? ജീവിതത്തിൽ എന്തെങ്കിലും ഉപേക്ഷിക്കണമെന്ന് തോന്നുന്നുവെങ്കിൽ, എന്തെങ്കിലും എറിഞ്ഞു കളയണമെന്ന് തോന്നുന്നുവെങ്കിൽ ഈ രാത്രിയിൽ നമുക്ക് ഉപേക്ഷിപ്പാൻ കഴിയണം. അതിനെ എടുത്തെറിഞ്ഞു കളയുവാൻ കഴിയണം. പൂർണ്ണമായും പാകപ്പെടുവാൻ, പൂർണ്ണമായും വചനത്തിൻ്റെ മുൻപിൽ വിധേയപ്പെടുവാൻ, ക്രിസ്തുവിൻ്റെ മുൻപിൽ കാൽമുട്ടുകളെ വണക്കുവാൻ നമുക്ക് കഴിയണം. തമ്പുരാൻ നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. ഒന്നിനും മുട്ടുവയ്ക്കത്തില്ല. വീണ്ടും എബ്രഹാമിനെ കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നത് അതിന്റെ 11-ാമത്തെ വാക്യം, ഹോശേയ 7-ാം അധ്യായം 11-ാമത്തെ വാക്യം. എഫ്രയീം ബുദ്ധിയില്ലാത്ത പൊട്ട പ്രാവ് പോലെയാകുന്നു. എബ്രഹാമേ, എന്തുകൊണ്ട് നീ നന്മ അനുഭവിക്കുന്നില്ല? അവനെ കുറിച്ച് വേദപുസ്തകം പറയുന്ന മറ്റൊരു കുറവ്, അവൻ ബുദ്ധിയില്ലാത്ത പൊട്ട പ്രാവ് പോലെ. പ്രാവിനെ കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നത് ഇത് സമാധാനത്തിന്റെ പ്രതീകമാണ്, ഐശ്വര്യത്തിന്റെ പ്രതീകമാണ്, എല്ലാം ശരിയാ. പക്ഷേ ഇവിടെ പറയുന്ന പ്രാവിനൊരു പ്രത്യേകതയുണ്ട്, ഇത് ബുദ്ധിയില്ലാത്ത പൊട്ടപ്രാവ്. ചെവികെട്ടുകൂടാ, ചെവികെട്ടുകൂടാ. തമ്പുരാൻ പറയുക, എബ്രഹാമേ നിന്നെ അനുഗ്രഹിക്കുവാൻ, നിനക്ക് ചില നന്മകളെ തരുവാൻ ഞാൻ പലവട്ടം നിന്നെ വിളിച്ചു, പല ആവർത്തി ഞാൻ നിന്നോട് സംസാരിച്ചു, പക്ഷേ നീ ചെവിക്കൊണ്ടില്ല. ഒരു പൊട്ടപ്രാവിനെ പോലെ നിന്റെ ഇഷ്ടത്തിന്, നിന്റെ തോന്നിയ ഇഷ്ടത്തിന് നീ സഞ്ചരിച്ചു.
ഇന്ന് രാത്രിയിൽ സ്നേഹിത നിങ്ങളുടെ യാത്ര എപ്രകാരമാണ്? നിങ്ങളുടെ ഇഷ്ടപ്രകാരമാണോ അതോ ദൈവത്തിന്റെ ആലോചനയെ കേട്ടിട്ടാണോ? ജീവിതത്തിൽ നന്മ അനുഭവിക്കണമെങ്കിൽ, ജീവിതത്തിൽ ഉയർച്ച അനുഭവിക്കണമെങ്കിൽ ദൈവ ശബ്ദം കേട്ട് യാത്ര ചെയ്യുന്നവരാകണം. യൗവനക്കാരേ, യൗവനകാലത്ത് തീരുമാനമെടുക്കുക, ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾക്ക് വിധേയപ്പെടുന്നവനായിട്ടല്ല. പിന്നെയോ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് അതനുസരിച്ച് ഞാൻ യാത്ര ചെയ്യും. അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ പരാജയമല്ല, പിന്നെയോ തമ്പുരാൻ ഒരുക്കി വച്ചിരിക്കുന്നത് വിജയങ്ങളാ. അത് നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. അവൻ നമ്മെ നടത്തുന്നത് പോലെ നടക്കുവാൻ കഴിയും. ഇനിയും ഹോശേയ പ്രവാചകന്റെ പുസ്തകം നാം പഠിക്കുമ്പോൾ എബ്രഹീമിനെ കുറിച്ച് ഒരുപാട് കുറവുകൾ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഒന്ന് വെളുക്കുവോളം സംസാരിച്ചാലും അത് തീരത്തില്ല, ഒരുപാട് കുറവുകൾ. നിങ്ങൾ വീട്ടിൽ പോയി ഹോശേയ പ്രവാചകന്റെ പുസ്തകം പഠിക്കണം. ഇങ്ങനെ അനേകം കുറവുകൾ അവനെ കുറിച്ച് പറഞ്ഞു വെച്ചിട്ട് ദൈവം അവനെ തകർക്കുവാൻ വാളെടുക്കുകയാണ്. ഇനി നിന്റെ ജീവിതമൊക്കെ മതി, നിനക്കൊരുപാട് അവസരങ്ങൾ ഞാൻ തന്നു നന്നാകുവാൻ, രക്ഷപ്പെടുവാൻ, നന്മ അനുഭവിക്കുവാൻ ഒരുപാട് അവസരങ്ങൾ തന്നു. ഒന്നും നീ ജീവിതത്തിൽ അനുഭവിച്ചില്ല. ഒരവസരങ്ങളും നിന്റെ ജീവിതത്തിൽ നീ അതിനുവേണ്ടി വിനിയോഗിച്ചില്ല. ഇതാ ഞാൻ നിന്നെ തകർക്കുവാൻ പോകുന്നു. ദൈവം അവനെ തകർക്കുവാൻ വാളെടുക്കുമ്പോഴും ദൈവത്തിന് അവനെ തകർത്തു കളയുവാൻ കഴിയുന്നില്ല. ഇത്രയേറെ പാപങ്ങൾ അവൻ്റെ ജീവിതത്തിലുണ്ടായിട്ടും, ഇത്രയേറെ കുറവുകൾ അവൻ്റെ ജീവിതത്തിലുണ്ടായിട്ടും ദൈവത്തിന് അവനെ തകർക്കുവാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? മൂന്ന് കാരണങ്ങൾ ഒറ്റ വാചകത്തിൽ വേഗത്തിൽ ഞാൻ പറയാം. മൂന്ന് കാരണങ്ങൾ, ഇത്രയേറെ പാപങ്ങൾ അവൻ്റെ ജീവിതത്തിലുണ്ടായിട്ടും ദൈവത്തിന് അവനെ തകർക്കുവാൻ കഴിയാതിരിക്കുന്നതിൻ്റെ മൂന്ന് കാരണങ്ങൾ ഹോശേയ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം ഒൻപതാമത്തെ വാക്യം അവിടെ പഠിപ്പിക്കുന്നത് ഞാൻ വായിക്കാം. എൻ്റെ ഉഗ്രകോപം ഞാൻ നടത്തുകയില്ല, ഞാൻ എബ്രഹീമിനെ വീണ്ടും നശിപ്പിക്കുകയില്ല. പിന്നെ ദൈവം പറയുന്നു, ഞാൻ മനുഷ്യനല്ല ദൈവമത്രേ. എന്തുകൊണ്ട് എബ്രഹീമേ ഇന്നും നീ വെട്ടേൽക്കാച്ചവനായി നിൽക്കുന്നുവെന്ന് ചോദിച്ചാൽ വചനം നമ്മെ പഠിപ്പിക്കുന്നു, ദൈവം ദൈവമായതുകൊണ്ട്. ദൈവം കരുണയുള്ള ദൈവം. ഹല്ലേലൂയ. ഇത്രയേറെ പാപങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടായിട്ടും, ഇത്രയേറെ തെറ്റുകുറ്റങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടായിട്ടും ഞാനും നിങ്ങളും വെട്ടേൽക്കാത്തവരെ പോലെ തല നിവർത്തി നിൽക്കുന്നുവെങ്കിൽ കാരണം ദൈവം മനുഷ്യനെ പോലെ ചിന്തിക്കാത്തത് കൊണ്ടാ. ദൈവം ദൈവമായതുകൊണ്ട് മാത്രം, ദൈവം കരുണയുള്ളവനായതുകൊണ്ട് മാത്രം. എന്തുകൊണ്ട് എബ്രഹീമേ നീ വെട്ടേൽക്കാത്തവനായി നിൽക്കുന്നു? വേദപുസ്തകം പഠിപ്പിക്കുന്ന രണ്ടാമത്തെ കാരണം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം യിരെമ്യാവ് 31:15 ഞാൻ വാക്യം വായിക്കാം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, രാമായിൽ ഒരു ശബ്ദം കേൾക്കുന്നു, വിലാപവും കഠിനവുമായുള്ള കരച്ചിലും തന്നെ. റാഹേൽ തൻ്റെ മക്കളെ ചൊല്ലി കരയുന്നു. ആരാണ് ഈ റാഹേൽ? എബ്രഹീമിന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച യാക്കോബിന്റെ ഭാര്യ, യാക്കോബിന്റെ ഭാര്യ, എബ്രഹീമിന്റെ മുത്തശ്ശി. ഒരമ്മ മക്കൾക്ക് വേണ്ടി കരയുകയാ. ഈ അമ്മ കരയുന്നതിൻ്റെ വിഷയം അവരുടെ മക്കൾക്ക് വേണ്ടിയാ. തലമുറകൾക്ക് വേണ്ടി കരയുന്ന ഒരു അമ്മ. ഹല്ലേലൂയ. എബ്രഹീം ഇത്രയേറെ പാപങ്ങൾ ചെയ്ത് നിലനിൽക്കുമ്പോഴും ദൈവം അവനെ വെട്ടുവാൻ വാളെടുത്തു, പക്ഷേ ഓങ്ങുവാൻ കഴിയുന്നില്ല. കാരണം ഒരു നിലവിളിയുടെ ശബ്ദം. പ്രിയ മാതാവേ, പിതാവേ, നിങ്ങളുടെ തലമുറകളെ വാൾത്തലയ്ക്കൽ നിന്നും രക്ഷിപ്പാൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. പ്രാർത്ഥന ജീവിതത്തിലുണ്ടോ? തലമുറകൾക്ക് വേണ്ടി മുട്ടിന്മേൽ നിൽക്കുന്ന മാതാവാണോ പിതാവാണോ നിന്റെ തലമുറകളെ വാൾത്തലയ്ക്കൽ നിന്നും രക്ഷിപ്പാൻ ആ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. എബ്രഹീമിനെ തകർത്തുകളയാതെ വേണം അവനെ രക്ഷപ്പെടുത്തിയതൊരമ്മയുടെ പ്രാർത്ഥനയാ. നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ തലമുറകൾക്ക് പ്രയോജനപ്പെടട്ടെ.
നിങ്ങളുടെ തലമുറകളെ വാൾത്തലയ്ക്കിൽ നിന്നും ദൈവകോപങ്ങളിൽ കോപത്തിൽ നിന്നും രക്ഷിക്കട്ടെ, ശത്രുവിന്റെ കരങ്ങളിൽ നിന്നും രക്ഷിക്കട്ടെ. അതുകൊണ്ട് സഭയെ ഉണർന്ന് കരയുക, യൗവനക്കാർക്ക് വേണ്ടി, വളർന്നു വരുന്ന തലമുറയ്ക്ക് വേണ്ടി. മൂന്ന്, എന്താണ് അതിനുള്ള കാരണം? യിരെമ്യാവ് 31 അതിൻ്റെ 19 വാക്യം അവിടെ പഠിപ്പിക്കുന്നു, അവൻ തെറ്റിപ്പോയ ശേഷം അനുതപിച്ചും ഉപദേശം ലഭിച്ച ശേഷം തുടമയിൽ അടിച്ചു നാണിച്ചും ലജ്ജിച്ചും ഇരിക്കുന്നു, എൻ്റെ യൗവനത്തിലെ നിന്നയല്ലോ ഞാൻ വഹിക്കുന്നത് എന്ന് എബ്രായീം നല്ലവണ്ണം വിലപിക്കുന്നത് ആര് കേട്ടു? ദൈവം കേട്ടു. എബ്രായീം ദൈവസന്നിധിയിൽ അനുതപിക്കുകയാണ്. ഒരുപാട് പാപങ്ങൾ ചെയ്ത് ദൈവസ്നേഹത്തിൽ നിന്നും അകന്നുപോയവൻ, തൻ്റെ നല്ല കാലമൊക്കെ കഴിഞ്ഞു, യൗവനകാലമൊക്കെ കഴിഞ്ഞു, ഇതാ ദൈവസന്നിധിയിൽ വന്ന അനുതപിക്കുകയാ, ഞാൻ എൻ്റെ യൗവനകാലത്തിൽ നിന്നയല്ലോ ഇന്ന് ഞാൻ അനുഭവിക്കുന്നത്. ഇന്ന് ഞാൻ ഈ അനുഭവിക്കുന്ന കഷ്ടതകൾക്ക് കാരണം, ഇന്ന് ഞാൻ അനുഭവിക്കുന്നതായ വേദനകൾക്ക് കാരണം എൻ്റെ യൗവനകാലത്ത് നല്ല കാലത്ത് ഞാൻ കാണിച്ചു കൂട്ടിയ പ്രവൃത്തികളുടെ ഫലമാണല്ലോ. എത്രയേറെ കൊടും പാപം ചെയ്തവനായാലും, എത്രയേറെ വലിയ പാപം ചെയ്തവളായാലും ദൈവസ്ഥാനത്തിലേക്ക് മടങ്ങി വന്ന് അനുതപിക്കുവാനുള്ള മനസ്സ് നിനക്കുണ്ട് എങ്കിൽ നിന്റെ തലയ്ക്ക് മേൽ നിൽക്കുന്ന വാൾ മാറിപ്പോകും. എബ്രാഹിമിന്റെ തലമേൽ നിന്ന് വാൾ ഒഴിഞ്ഞു പോകുവാനുള്ള മൂന്ന് കാരണം: ഒന്ന്, ദൈവം ദൈവമായതുകൊണ്ട്; രണ്ടൊരമ്മയുടെ കരച്ചിൽ സ്വർഗത്തിൽ കേട്ടതുകൊണ്ട്. എബ്രാഹിം നല്ലവണ്ണം ദൈവസന്നിധിയിൽ അനുതപിച്ചു കരഞ്ഞതുകൊണ്ട്. ഈ യുവജനവാരം ആഘോഷിക്കുമ്പോൾ അമ്മമാരെ അപ്പന്മാരെ തലമുറകൾക്ക് വേണ്ടി കരയുക. യൗവനക്കാരെ, നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ ഓർത്ത് ദൈവസന്നിധിയിൽ അനുതപിക്കുക. നിങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കുവാൻ യിരെമ്യ പ്രവാചകന്റെ പുസ്തകം 31 അതിൻ്റെ 20 വാക്യത്തിൽ പഠിപ്പിക്കുന്നു, ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യനെ എബ്രാഹിമിനെ ദൈവം വിളിക്കുകയാ, ഇവൻ എൻ്റെ വാത്സല്യപുത്രൻ, ഇവൻ എൻ്റെ ഓമനക്കുട്ടി, ആർക്കും വേണ്ടാത്തവനായി വേണ്ടാത്തവളായി തള്ളിപ്പോയ നിന്നെ, എല്ലാവരും തള്ളിക്കളഞ്ഞ നിന്നെ തമ്പുരാന്റെ ഓമനക്കുട്ടിയാക്കി തീർക്കുവാൻ, വാത്സല്യപുത്രനായി ഏറ്റെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒരു മടങ്ങിവരവിന് സമയം ഒരുക്കമാണോ? ഒരു മടങ്ങിവരവിന് ദൈവസന്നിധിയിൽ യഥാസ്ഥാനപ്പെടുവാൻ നീ ഒരുക്കമാണോ? നിന്റെ ജീവിതത്തിൽ ഈ വചനവാരം ആഘോഷിച്ചതുകൊണ്ട് അർത്ഥമുണ്ട്. ഇന്നത്തെ രാത്രി ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി നൽകട്ടെ. കേൾക്കപ്പെട്ട തിരുവചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ അനുഗ്രഹമായി നിത്യം പാതയ്ക്ക് പ്രകാശമായി കൂടെയിരിക്കട്ടെ.